ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓഫീസൊക്കെ വിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടോ ഈവനിങ്ങത്തെ എടപ്പള്ളിയിലെ സിഗ്നൽ അവിടുത്തെ ബ്ലോക്ക് കണ്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടടിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ തൃക്കാക്കരയാണ്, തൃക്കാക്കരയിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ തൃക്കാക്കര ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു പാർക്കുണ്ട് ഗൈസ്, നമ്മൾ ആർക്കും അറിയാത്തൊരു പാർക്ക്. എനിക്ക് ഇവിടെ കുറേ നാളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓണത്തിൻ്റെയൊക്കെ അവിടെ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും കുറച്ച് സാധനമൊക്കെ വാങ്ങണമായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടേ, അതൊക്കെ വാങ്ങി ഞങ്ങൾ നോയെ നോക്കി. അപ്പോൾ അന്ന് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ കണ്ടു മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വലിയവരും ഉണ്ട്, എന്നാലും ചെറിയ പിള്ളേരും ഉണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഒരു 5:30 ആ ഒരു ടൈമിന് കേട്ടോ, കണ്ടോ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇരുത്തി ഈ ഊഞ്ഞാലൊക്കെ അടിക്കുന്നുണ്ട്. ഊഞ്ഞാലുകൾ പിന്നെ മറ്റേ വേറെ കുറേ സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയുള്ള. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവിടെ പിള്ളേരെ കളിപ്പിക്കാനും ഒക്കെ അവിടെ വരാറുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അക്കെ ഒന്ന് കാണുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി. കണ്ടോ ഒരു മരമാണ്, മരത്തിന് ചുറ്റും കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ കുറേ കുട്ടികൾക്ക് ഈ കളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത്, കണ്ടോ ഊഞ്ഞാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, പിന്നെ 4 സൈഡും ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഈ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ കുറേ പേരൊക്കെ ഈ പ്രായമുള്ളവർക്ക് നടക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികളും പിന്നെ അല്ലാതെ കുറച്ച് ആൾക്കാരും എല്ലാം ജസ്റ്റ് ഒരു ഈവനിങ് കുറച്ച് ഇരിക്കാൻ വേണ്ടിയൊക്കെ കണ്ടോ കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം. ആദ്യമായിട്ടാണ് ഞങ്ങളും ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കയറി കാണുന്നതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ടെങ്കിൽ അകത്ത് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു 10-15 മിനിറ്റ് ജസ്റ്റ് അവിടെ ഇരുന്ന് കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കളിയും ചിരിയൊക്കെ കുറേ സമയം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് അവിടെ ഇങ്ങനെ അതുവഴി ഇറങ്ങി ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുന്നവരൊക്കെ അതിൻ്റെ അകത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ വകയുള്ള പാർക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അകത്ത് കയറുന്നതിന്. അങ്ങനെ ഉണ്ട്, വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് സ്ഥലം മാറ്റുണ്ട്. പിന്നെ അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകമൊക്കെ കണ്ട് പുറത്തിറങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കാക്കനാടോട്ട് പോവാം. ഒരു നേരെ പോയി എടപ്പള്ളിയിൽ ഓപ്പോസിറ്റ് സൈഡ് എടപ്പള്ളി എത്തും. അങ്ങനെ കണ്ടോ ഇതാണ് അതിൻ്റെ ചുറ്റിനും ഈ മതിലൊക്കെ കെട്ടി നല്ല നീറ്റ് ആൻഡ് സൂപ്പറാക്കി വെച്ചേക്കും കേട്ടോ. അപ്പം ഈ തൃക്കാക്കര ഇങ്ങനെ ഒരു പാർക്കുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈം അതിനകത്ത് കയറുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.